തങ്കത്തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൻ തേൻ തേടി വേലിത്തുങ്കൽ കൈമാറും മോഹങ്ങളെ എന്നും നിന്നെ കൺകോണിൽ നിന്നും പൊന്നെ കാത്തോളം ഒന്നും മിണ്ടാരെന്തേ അതായത് 7 വർഷത്തെ പ്രണയമാണ് ഗായ്സ്, അത് ഓർമ്മ വേണം. 7 വർഷത്തെ പ്രണയം. എന്നാ ഹാപ്പി ആയിട്ട് ഒരു ഒരു പിടിച്ച റൂമ് കൊടുത്തേ അമ്മച്ചാ, ഒന്ന് കെട്ടി പിടിച്ച റൂമ് കൊടുത്തേ. ആ ഒരു റൂമ് കൊടുത്തേ. ആരാണ് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത്? അമ്മയാണ് ആദ്യം അച്ഛനെ പ്രപ്പോസ് ചെയ്തത്. ആ അമ്മ അച്ഛൻ 27 ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ട്. അതായത് എടാ ഇവിടെ നിനക്ക് കെട്ടിച്ചു തന്നില്ലെങ്കിൽ നമുക്ക് പോയി വിളിച്ചിറക്കൊണ്ട് വരാന്നൊക്കെ എന്നെ വിളിച്ച അച്ഛനോടൊക്കെ പറഞ്ഞതാണ്. അത്രയ്ക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇന്നയാണ്. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു ബ്ലോഗർ ഹർഷൻ. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്നൊരു ലവ് സ്റ്റോറി റിവീൽ ചെയ്യാൻ പോകണം. അതായത് വേറെ ആരുടെയല്ല, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ലവ് സ്റ്റോറി നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ അകത്തൂടെ പറയാൻ പോകുന്നത്. അതായത് സമ പ്ലാൻ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മുകളിൽ നിൽക്കുവാണ് കണ്ടല്ലേ. അപ്പോൾ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ നേരെ താഴോട്ട് പോകും. താഴോട്ട് പോയിട്ട് അമ്മ അടുക്കള എന്ന ജോലിയും ചെയ്യുവാണ്. അച്ഛൻ സിറ്റോട്ടി എന്ന ഒരു പൂണ്ട് നേരത്തെ അവിടെ പോകുന്നുണ്ടായിരുന്നു. അപ്പം രണ്ടുപേരെ നമ്മൾ വിളിച്ചിരുത്തും. വിളിച്ചടുത്തിരുത്തിയിട്ട് നമ്മൾ നൈസായി ക്യാമറ ഓൺ ചെയ്തിട്ട് നമ്മൾ അവരോട് അവരുടെ ലവ് സ്റ്റോറി നമ്മൾ ചോദിക്കുവാണ്. ഇൻ കേസ് അവർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ പിടിച്ചിരുത്തി എങ്ങനെയെങ്കിലും പറയിപ്പിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് അവരുടെ ലവ് സ്റ്റോറി ഇന്ന് നമ്മൾ പറയിപ്പിച്ച് ഈ വീഡിയോക്കകത്ത് അത് സെറ്റാക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. അപ്പോൾ നമ്മുടെ വീഡിയോ വേറെ ഒന്നുമല്ല, അച്ഛനമ്മയുടെ ലവ് സ്റ്റോറി നമ്മൾ ഇന്ന് കേൾക്കാൻ പോവാണ്. അതായത് 7 വർഷത്തെ പ്രണയമാണ് ഗായ്സ്, അത് ഓർമ്മ വേണം. 7 വർഷത്തെ പ്രണയം. അപ്പോൾ അവരുടെ 7 വർഷത്തെ പ്രണയം എങ്ങനെയാണ് സക്സസ് ആയതെന്ന് നമ്മൾ ഇന്ന് ചോദിക്കാൻ പോകണം. എനിക്ക് കുറച്ചൊക്കെ അറിയാം, എന്നാൽ മൊത്തം ഇപ്പോഴും ശരിക്കും അറിയത്തില്ല. അപ്പോൾ ഒന്നുകൂടെ അതൊന്ന് ചോദിച്ച് നമുക്കൊന്ന് സെറ്റാക്കാം, എന്തുമായി തീരുമെന്ന് ആർക്കറിയാം. അപ്പോൾ ഗായ്സ്, നമുക്ക് നേരെ പോയി താഴോട്ട് പോയിട്ട് അവരെ വിളിച്ച് വരുത്തി അവരോട് അവരുടെ ലവ് സ്റ്റോറി ചോദിക്കാം. ഇങ്ങോട്ട് വന്ന അത്യാവശ്യമുണ്ട്, ഇങ്ങോട്ട് വന്നൊരു അത്യാവശ്യമുണ്ട്. അതെ, അവിടെ ജോലിയിലാണ്. ഇങ്ങോട്ട് വന്ന അത്യാവശ്യമുണ്ട്. ബാ, അച്ഛൻ താഴെ ഉണ്ട്. നമുക്ക് നേരെ താഴോട്ട് പോയി അച്ഛനെ കൂടെ ഒന്ന് പോക്കാം ഗായ്സ്. ഗായ്സ്, അപ്പോൾ ഞാൻ നേടെ ഒരു മയത്തിനൊക്കെ വിളിച്ച് വരുത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നേടെ ചോദിക്കാൻ പോവാണ്. അപ്പോൾ നേണ്ട ഇങ്ങോട്ട് നോക്കി രണ്ടുപേരും കൃത്യമായിട്ട് പറഞ്ഞു കേട്ടല്ലോ, ഇതാണ് അമ്മ, ഇതാണ് അച്ഛൻ. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, ആൻസർ പറയുമല്ലോ, ഉറപ്പായിരുന്നേ. ഏ ഓക്കെ, നിങ്ങളുടെ ലവ് സ്റ്റോറി. ഏ ചിരിക്കൊന്നും വേണ്ട, നിങ്ങളുടെ ലവ് സ്റ്റോറി കേൾക്കണം. പറ, 7 വർഷമല്ലേ? അത് ഇങ്ങോട്ട് നോക്കി വ്യക്തമായിട്ട് പറ, എത്ര വർഷമാണ്? 7 വർഷം. നാണം കണ്ടില്ലേ അച്ഛൻ എന്ന് പറഞ്ഞേ. 7 വർഷം നമ്മൾ സ്നേഹിച്ചു. ആ ഓക്കെ, കേക്കട്ടെ ലവ് സ്റ്റോറി, കേക്കട്ടെ. ഓടരുത് ഓടരുത്, ഓടി ഞാൻ ഓടിച്ചിട്ട് പിടിക്കും. അതാണ് അച്ഛൻ അമ്മയെ ഓടി എറിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പൊ പറ, ആരാണ് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത്? ഫസ്റ്റ് കൂടെ നിൽക്കുന്നതിന്റെ ഭാര്യയാണ്. കണ്ടോ ഗായ്സ്, അമ്മയാണ് ആദ്യം അച്ഛനെ പ്രപ്പോസ് ചെയ്തത്. ആ അപ്പോ എന്നോട്ട് ഇങ്ങോട്ട് 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 നോക്ക്, ഷർട്ടിന്റെ കോഡർ അതും കുഴപ്പമില്ലെന്നേ, ഇങ്ങോട്ട് നോക്ക്. ആ അപ്പൊ അമ്മ പ്രപ്പോസ് ചെയ്തത്, അമ്മ എങ്ങനെയാണ് അച്ഛനെ പ്രപ്പോസ് ചെയ്തത് കേക്കട്ടെ. ഒരു അരിടി, അരിടി. ഏ അരി അടിച്ചു, അടി അടിച്ചോ? അരി, അരിയോ? അരി ഞങ്ങള് അത് ഇടിച്ചോണ്ടിരിക്കുക. ഇങ്ങോട്ട് നോക്ക് പറയാ, എങ്ങനെയായിരുന്നു അരി? ആ ഇടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ ചോദിച്ചു അയ്യച്ചട ദേവച്ചട കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് പറഞ്ഞു, ഞാൻ ചെയ്ത് നോക്കിയോ എല്ലാം കിട്ടാമതി. ഗായ്സ്, അതായത് പണ്ട് വർഷങ്ങൾ മുമ്പ് എന്ന് വെച്ചാ നമ്മുടെ 24 വർഷം മുമ്പ്, അതായത് 30 വയസ്സ്, കാരണം 7 വർഷത്തെ പ്രണയം കൂടെ, അതായത് ഒരു 10-30 വർഷം മുമ്പ് ഇതുപോലെ. അന്നൊക്കെ എന്ന് വെച്ചാ നമ്മൾ എന്താ ഈ നാടുകള് കുറെ എന്ത് ജോലികൾ എന്ത് പറയുന്നേ, ഈ പണ്ടൊക്കെ നെല്ല് കുത്ത് അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ ഇതുപോലെ അങ്ങനെ സംഭവം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു, അരി ഇടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ആ സമയത്താണ് അമ്മ അച്ഛനെ പ്രപ്പോസ് ചെയ്യുന്നത്. അത് വെറൈറ്റി. പിന്നെ ഇവര് ആ സോറി, അത് തന്നെ അമ്മ അച്ഛനെ പ്രപ്പോസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഗായ്സ്, അതായത് ഇവരുടെ പ്രണയകഥ എന്ന് വെച്ചാൽ ഒരു പശുവാണ് ഇവരുടെ ഒരു എന്താ ഹംസം അല്ലേ. ഇവര് തമ്മി തമ്മി കാണുന്ന സമയത്ത് ഒരു പശുണ്ട്, അമ്മയ്ക്കൊരു പശു ഉണ്ട് സമയത്ത്. അമ്മ പശുവിന്റെ പേര് എന്തുവാ? നന്ദിനി. ആ പറഞ്ഞോ. ആ
അമ്മയ്ക്ക് നന്ദിനി എന്ന് പറഞ്ഞ പശുണ്ട് ഗായ്സ്. അപ്പൊ ഇവര് തമ്മിൽ ഇങ്ങോട്ട് നോക്കാം ചാ, ഞാൻ പറയട്ടെ, ഇവർ തമ്മിൽ കാണുമ്പോഴത്തേന് ആ ഒരു പശുവിനെയാണ് അംശമാക്കി നിർത്തുന്നത് അല്ലേ, അങ്ങനൊക്കെയല്ലേ. ഗായ്സ് കേട്ടോ, അമ്മ അച്ഛൻ 27 ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ട്. എത്രണ്ണം പറ, രണ്ടുപേര്. അമ്മ എത്രണ്ണം എഴുതിയിട്ടുണ്ട്, അച്ഛനോ? അപ്പൊ അമ്മയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രണയത്തിന്റെ ആ ഒരു വിപ്ലവകാരി അല്ലേ, അല്ല വിപ്ലവകാരി അല്ല, ആ ഒരു പറഞ്ഞോ പറഞ്ഞേ. എനിക്ക് ഇഷ്ടമായിരുന്നു. ഓക്കെ, നിങ്ങളുടെ ആ ഒരു അഫയർ വീട്ടിൽ ആരും സമ്മതിച്ചോ? ഇല്ല, ഇല്ലയോ? ആദ്യമൊക്കെ എതിർപ്പാ, എതിർപ്പം പറയുമ്പോഴത്തേക്ക് ഇവിടുന്ന് ചേട്ടന്മാരൊക്കെ ചോദിക്കാൻ ചെയ്തു. അപ്പൊ ഇവര് വിചാരിച്ച് നമ്മൾ പിടിച്ചറിഞ്ഞോണ്ട് പുള്ളക്കെ തിന്താതെ ഞാൻ നിന്നവരാ. പിന്നെ നമ്മൾ മാറി ചെയ്തു, പിന്നെ ഞങ്ങൾ രണ്ടും ശക്തമായിട്ട് നിന്നു, അങ്ങനെ അവസാനം കല്യാണം കഴിച്ചു. ഓ, അതാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തവരാ അച്ഛന്റെ ഫാമിലി, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തവരാ അച്ഛന്റെ പാട്ടില്. അച്ഛന്റെ പാട്ടിൽ ഏറ്റവും കൂടുതൽ സദാശിവൻ ചേട്ടൻ, അച്ഛന്റെ ചേട്ടൻ. അമ്മയുടെ അമ്മയുടെ വീട്ടിൽ ആരും സപ്പോർട്ടില്ല, അമ്മയുടെ സപ്പോർട്ട് ചെയ്ത് അമ്മയുടെ മക്കള്. ഓക്കെ, കൃത്യമായിട്ട് ശരിക്കും 7 വർഷം തന്നെയാണ് പ്രണയിച്ചത്. കേക്കട്ടെ, 7 വർഷം തന്നെയാണ് പ്രണയിച്ചത്, 7 വർഷം പ്രണയിച്ച്. ഓക്കെ, കല്യാണം ഉറപ്പിച്ചു എന്ന് വീട്ടിൽ അറിഞ്ഞപ്പോൾ ആ ഒരു ഹാപ്പിനെസ് എന്തായിരുന്നു? അതായത് കുറെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തല്ലോ ആ സമയത്ത് കല്യാണം ഉറപ്പിച്ചു എന്ന് വീട്ടിൽ പറഞ്ഞപ്പോ എന്തായിരുന്നു? ഇല്ല, പറ്റില്ല, പറയാണ്ട് വീടില്ല, പറയാണ്ട്. അച്ഛൻ പറഞ്ഞു, അച്ഛനെല്ലാം പറയാൻ മനസ്സുണ്ട്, പക്ഷെ അമ്മയെ കൊണ്ട് നാണോ വേണ്ടോ? അത് അവർക്ക് ആകാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഇവിടെ അമ്മയാണ് ഇങ്ങനെ പിന്നെ കണ്ണിലെണ്ണ പോലെ ഇഷ്ടത്തെ പ്രാർത്ഥിച്ച് പിള്ളേരും കത്തിച്ച് വാഹനമൊക്കെ നടത്തി അങ്ങനെ നമ്മൾ പിടിച്ചെടുക്കുവാൻ അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഈ 7 വർഷത്തെ പ്രണയം ഇപ്പോൾ 26 വർഷം അല്ലേ ഒന്നിച്ച് കല്യാണം കഴിഞ്ഞിട്ട്? എനിക്ക് 24 വയസ്സുണ്ട് ഗായ്സ്. അപ്പം ഇവർക്ക് 27 വർഷം ആവുന്നു കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം ഈ 27 വർഷത്തെ അതായത് ഒന്നിച്ചുള്ള ജീവിതം എങ്ങനെയുണ്ട് അമ്മ? കേക്കട്ടെ, ആദ്യം അമ്മ പറയാം. സന്തോഷമായിരുന്നു. അച്ഛനോ? ഹാപ്പി. ഇങ്ങോട്ട് നോക്കി പറ. ഇപ്പഴും നിങ്ങൾ പ്രണയിക്കുന്നുണ്ടോ? കേക്കട്ടെ, ഇപ്പഴും പ്രണയിച്ചോണ്ടേയിരിക്കുക. ഈ പ്രണയത്തിന്റെ രഹസ്യം എന്താണ്? കേക്കട്ടെ. കൂട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ആലോചിക്കും, എല്ലാ കാര്യങ്ങളും കൃത്യമായി പെരുമാറും. അപ്പൊ നമ്മുടെ ഞങ്ങളുടെ മക്കളും അങ്ങനെ ഞങ്ങളോട് പെരുമാറുന്നു. ഗൈസ്, അപ്പോ 7 വർഷത്തെ പ്രണയം, കല്യാണം കഴിഞ്ഞിട്ട് 27 അല്ലേ, 27 വർഷം ആകുന്നു. അപ്പം കണ്ടല്ലേ, 7 വർഷത്തെ പ്രണയമായിരുന്നു. അതുമാത്രമല്ല, ഞാൻ നേരത്തെ ഒരു പശുവിൻ്റെ കാര്യം പറഞ്ഞല്ലേ, അതെന്ന് വെച്ചാൽ ഇവർ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് എൻ്റെ അമ്മൂമ്മ പറഞ്ഞിട്ടുള്ളത്, അതായത് ഇവർ തമ്മിൽ കാണുമ്പോൾ അമ്മയ്ക്കൊരു പശു ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഇവരെ, അതായത് അച്ഛനും അമ്മയെ കാണാൻ ചെല്ലുമ്പോഴത്തേന് ഒരു പാടമുണ്ട് അവിടെ, അവിടെ ഈ പശുവിനെ കൊണ്ട് കിട്ടും. എന്നിട്ട് അതിനപ്പുറത്ത് പോയിരുന്നാണ് രണ്ടുപേരും കൂടെ പഞ്ചാരി അടിക്കുന്നതൊക്കെ. അപ്പോൾ അമ്മൂമ്മ ആരെങ്കിലും വരുവാണെങ്കിൽ ഈ പശു കിടന്ന് കരയും. അപ്പോൾ ഈ പശു കരയുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ആരോ വരുന്നുണ്ടെന്ന്. അതായത് ഇവരുടെ ആ ഒരു എന്താ ഒരു ഹംസം. ആ എന്നെ ഒന്നും പറയണ, ശരിയല്ലേ? പറഞ്ഞു നോക്കി പറയാം, ശരിയല്ലേ? പശു ആയിരുന്നോ? ഏ, അതായിരുന്നു നാട്ടുകാരും. എന്തോ വേണം ഗായ്സ്. അപ്പോൾ കണ്ടില്ലേ അവർ ലവ് സ്റ്റോറി, കുറേ ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അതുമാത്രമല്ല, ഇവരെ കല്യാണത്തെ എതിർത്ത സമയത്ത് എന്താ, അതായത് അപ്പനെ അമ്മയ്ക്ക് എതിർത്ത സമയത്ത് അച്ഛൻ്റെ ഏട്ടൻ വെള്ളിച്ചനുണ്ട്. പുള്ളി ഇപ്പം കോഴിക്കോടാണ്. വെള്ളിച്ചം ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നാണ് ഇവർ കല്യാണമൊക്കെ നടത്തിയത്. ആദ്യം വെള്ളിച്ചം പറഞ്ഞ്, അതായത് എടാ ഇവളെ നിനക്ക് കെട്ടിച്ചു വന്നില്ലെങ്കിൽ നമുക്ക് പോയി വിളിച്ചെറിക്കൊണ്ട് വരാമെന്നൊക്കെ എൻ്റെ വെള്ളിച്ചൻ അച്ഛനോടൊക്കെ പറഞ്ഞതാണ്. അത്രയ്ക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് നിന്നെയാണ്. അതായത് 7 വർഷത്തെ പ്രണയം അങ്ങനെ സക്സസ് ആയിട്ട് ഇപ്പോൾ 27 വർഷത്തോളം ആവുന്നല്ലേ. ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ച അമ്മയ്ക്ക് അതും പറയത്തില്ല ഓടുന്നൊക്കെ വിചാരിച്ചു. കാരണം ഞാൻ അല്ലാതൊക്കെ ചോദിക്കുമ്പോൾ എപ്പോഴും അമ്മയച്ചൻ സ്കിപ്പ് ചെയ്ത് മാറും. പക്ഷേ ക്യാമറയ്ക്കകത്ത് ഞാൻ പിടിച്ചു കീർത്തി പറയിപ്പിക്കുമായിരുന്നു. ഏ, എന്നാൽ ഹാപ്പി ആയിട്ട് ഒരു ഒരു പിടിച്ച റൂമ് കൊടുത്തേ അമ്മയച്ച, ഒന്ന് കെട്ടിപ്പിടിച്ച് റൂമ് കൊടുത്തേ. ആ ഒരു റൂമ് കൊടുത്തേ. ഏ, ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നുകൂടെ അമ്മ കൊടുക്ക, അച്ഛന് റൂമ് കൊടുത്തേ. ഏ, അതാണ് പ്രണയം. കണ്ട ഗായ്സ്, അവർ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ, അതായത് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും ലവ് സ്റ്റോറി നമ്മളിന്ന് റിവീൽ ചെയ്യുകയായിരുന്നു. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ചുമ്മാ രാവിലെ അപ്പോൾ എന്തെങ്കിലും വീഡിയോ ചെയ്യാൻ കണ്ടന്റ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോഴത്തേനും ഇങ്ങനെ കണ്ടന്റ് കിട്ടി, അതാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അച്ഛൻ്റെ ഉറക്കം വരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പുതിയ വ്ളോഗായിട്ട് വീണ്ടും കാണാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. അതോടൊപ്പം നമ്മുടെ ഈ വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഞാൻ പറഞ്ഞ് ഭയങ്കര പേട്ടെ, നിങ്ങൾ പിന്നെ പ്രേമിച്ചു, ഞാൻ പറഞ്ഞ് ഭയങ്കര പേട്ടെ. ഗൈസ്, അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ എൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. വീണ്ടും ഞാൻ പറയുന്നത് ചാനൽ സബ് ചെയ്യാൻ മറക്കരുത്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് പുതിയ വ്ളോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. ഒരു ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ. ഓക്കെ, ടാറ്റ. ബൈ ബൈ.